മലയാളികളുടെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാർ ആണ് മഞ്ജു വാര്യർ നിരവധി കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ ഇഷ്ടം സ്വന്തമാക്കിയ താരം വിവാഹശേഷം സിനിമയിൽ നിന്നും നീണ്ട കാലത്തേക്കാണ് ഇടവേള എടുത്തത് അപ്പോഴും മലയാള സിനിമയിൽ മഞ്ജു വാര്യർ എന്ന നടിയുടെ സ്ഥാനത്തെ മറികടക്കാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല വർഷങ്ങൾക്ക് ശേഷമുള്ള തിരിച്ചുവരവിൽ ഗംഭീര പ്രകടനങ്ങളും മേക്കോവറുകളുമാണ് താരം നടത്തിയത് അതെല്ലാം തന്നെ പ്രേക്ഷകർ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചതും പതിനാല് വർഷങ്ങൾക്ക് ശേഷം ഹവോൾഡ് ആർ യു എന്ന റോഷൻ ആൻഡ്രോസ് ചിത്രത്തിലൂടെ മഞ്ജു തിരിച്ചുവരവ് നടത്തി തിരിച്ചുവരവിൽ ഒന്നോ രണ്ടോ സിനിമകളിൽ തീരുന്നതാണ് മിക്ക നടിമാരുടെയും കരിയർ എന്ന് ചരിത്രം തന്നെ പറയുന്നുണ്ട് എന്നാൽ അത് മഞ്ജു വാര്യരുടെ കാര്യത്തിൽ തെറ്റായിരുന്നു കഴിഞ്ഞ ഏഴ് വർഷമായി മഞ്ജു മലയാള സിനിമയുടെ മുൻനിരയിൽ തന്നെ നിറഞ്ഞു നിൽക്കുകയാണ് ഇതിനു പുറമെ മറ്റു ഭാഷകളിലും താരം അഭിനയമുഖ് കാണിച്ചു കൊടുത്തു മലയാളത്തിന്റെ ഈ പ്രിയ നടിയെക്കുറിച്ചോർക്കുമ്പോൾ ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുന്നു എന്ന പരസ്യവാചകം തന്നെ പറയേണ്ടി വരും മഞ്ജു ഇന്ന് മലയാളത്തിന്റെ ശക്തമായ സ്ത്രീ സാന്നയമായി അദ്രുഗൽ അടയാളപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഹവോൾഡ് ആറിയുവിന് ശേഷം മഞ്ജുവിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഇപ്പോഴും കൈനിറിയ ചിത്രങ്ങളുമായി അഭിനയ ജീവിതം ആസ്വദിക്കുകയാണ് മഞ്ജു എന്നാൽ ഇപ്പോഴത്തെ ആ മഞ്ജു വാര്യരെ കുറിച്ച് മുൻപൊരു അഭിമുഖത്തിനിടെ വിപിൻ മോഹൻ പറഞ്ഞ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമായി കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ ചെയ്തു കാണിക്കുന്ന പ്രകൃതമായിരുന്നു അന്നത്തേത് വികൃതിക്കാരിയായ മഞ്ജുവിന് പരിക്കേൽക്കാറും ഉണ്ടായിരുന്നു കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാനിലേക്ക് ചൂണ്ടുവിരൽ ഇട്ടതോടെ സാരമായ പരിക്കേറ്റത് അനുസരണയുള്ള കഥാപാത്രങ്ങളെയാണ് അവതരിപ്പിക്കാറുള്ളതെങ്കിലും ജീവിതത്തിൽ അത്യാവശ്യം വികൃതിയൊക്കെ തനിക്കുണ്ടായിരുന്നുവെന്ന് താരം തന്നെ സമ്മതിച്ചിരുന്നു തന്റെ കഥാപാത്രം ഗംഭീരമായിട്ടുണ്ടെങ്കിൽ അത് സംവിധായകൻ്റെ ക്രെഡിറ്റായാണ് മഞ്ജു വിശേഷിപ്പിക്കാറുള്ളത് സംവിധായകൻ കാണിച്ചു തന്നത് താൻ ചെയ്തുവെന്നാണ് താരം പറയാറുള്ളത് അനായാസേനയുള്ള അഭിനയത്തിന് പിന്നിൽ പ്രത്യേക സീക്രട്ട് ഒന്നുമില്ല സംവിധായകന്റെ അഭിനേതാവാണ് െന്നും അവർ പറയുന്നത് ചെയ്തു കൊടുക്കുക എന്ന കാര്യം ആത്മാർത്ഥമായി ചെയ്യും അതാണ് തന്റെ ജോലി എന്നായിരുന്നു മുൻപൊരു അഭിമുഖത്തിൽ മഞ്ജു പറഞ്ഞത് തന്നെ തേടിയെത്തുന്ന കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ സ്വീകരിക്കും ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കും നഷ്ടമായതിനെക്കുറിച്ച് സങ്കടപ്പെടാറില്ല വിജയങ്ങളിൽ അധികം സന്തോഷിക്കുകയോ പരാജയങ്ങളിൽ വേതനിക്കുകയോ ചേർന്നില്ല എല്ലാത്തിനെയും തുല്യമായാണ് കാണുന്നതെന്നും താരം മുൻപ് വ്യക്തമാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ സിനിമാ ലോകത്തുള്ള മഞ്ജു വാര്യർ അനശ്വരമാക്കിയ നിരവധി വേഷങ്ങളുണ്ട് രാധയും അഞ്ജലിയും മീനാക്ഷിയും താമരയും ഉണ്ണിമായയും അഭിരാമിയും ദേവികയും ഭദ്രയും നിരുപമയും സുജാതയും സൈറയും പ്രഭയും പ്രിയദർശിനിയും ഏറ്റവും ഒടുവിൽ പച്ചയമ്മാളും സൂസനും തേജസ്വനിയുമായി വിവിധ സിനിമകളിൽ കഥാപാത്ര വൈവിധ്യങ്ങളിലൂടെ വിസ്മയിപ്പിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ സാക്ഷ്യം എന്ന സിനിമയിലൂടെയാണ് വെള്ളിത്തിരയിൽ അരങ്ങേറ്റം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പുറത്തിറങ്ങിയ സലാഭത്തിലൂടെയാണ് മഞ്ജു മലയാള സിനിമാ ലോകത്ത് ശ്രദ്ധിക്കപ്പെടുന്നത് സിനിമയിൽ തെളഞ്ഞു നിൽക്കുന്ന സമയത്തായിരുന്നു മഞ്ജു വാര്യരുടെ പ്രണയവും വിവാഹവും എല്ലാം പതിനാല് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷം സിനിമയിൽ തിരിച്ചെത്തിയ മഞ്ജു പ്രേക്ഷക പ്രതീക്ഷയെ നിരാശപ്പെടുത്തിയില്ല അഭിനയം കൊണ്ടും ലുക്ക് കൊണ്ടും അക്ഷരാർത്ഥത്തിൽ ആരാധകരെ ഞെട്ടിക്കുകയാണ് മഞ്ജു വാര്യർ